ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സൂപ്പർ ടിപ്സ് ആണ്. നമ്മുടെ മുടിയിൽ അവൻ വന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ മുടിയിൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മുടി വളരത്തില്ല. ആ വരുന്ന സാധനത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ടിപ്സാണ് ഇത്. ഒരു മോൾ ഒരു കുട്ടിക്ക് അനുഭവത്തിൽ നിന്ന് ചെയ്ത ടിപ്സാണ്. അത് എനിക്ക് കൈമാറിയതാണ്. അത് നിങ്ങൾക്ക് ഇന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാകും എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനിപ്പൊ പറയുന്നില്ല. ഇത് കണ്ടു കഴിയുമ്പോൾ കമന്റ് എടുത്ത് നോക്കിയാൽ മതി, എന്റെ ഇന്നലത്തെ വീഡിയോയുടെ കമന്റ്. അപ്പൊ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിന് 7 വർഷമായിട്ട് അത് സഹിച്ചോണ്ട് നടക്കുന്നതാണ്. മുടി വളരത്തേ ഇല്ലായിരുന്നു. അത് മുടിയുടെ അവിടം വെച്ച് മുടി കട്ടായി കട്ടായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഏപ്രിൽ മാസം തൊട്ട് 7 ദിവസം മാത്രം യൂസ് ചെയ്തതാണ് ഇത് പോകാനുള്ള കാരണം. 7 ദിവസം മാത്രം, വെറും 7 ദിവസം കൊണ്ട് മാത്രം പോയ ഒരു കാര്യമാണ് ഈ ഇതിലൂടെ ഞാൻ പറയുന്നത്, ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പൊ രാവിലെ തന്നെ എന്റെ കൂടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് ഉപ്പുമാവാണ്. കടുക് വറക്കാൻ ഇട്ടു. അപ്പൊ നമുക്ക് ക്യാരറ്റ്, സവോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ കൊഴിച്ച് കടുവും വറുക്ക. ഇവനെ അങ്ങോട്ട് വരട്ടി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം എടുത്ത് ശകലം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ രണ്ടിനകത്തുനിന്ന് ശകല ശകലം റവ ഇരിപ്പുണ്ട്. എലൈറ്റിൻ്റെ റവയുടെ ഇരിപ്പുണ്ട്, ഡബിൾ ഹോർട്സിൻ്റെ റവയുടെ ഇരിപ്പുണ്ട്. ശകല ശകല ഈ രണ്ടുകൂടെ മിക്സഡാക്കി അങ്ങോട്ട് തട്ടി കൂട്ടി അങ്ങോട്ടൊരു ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കാം. വരട്ടെ. ഇപ്പോഴത്തെ അടുപ്പിൽ നമുക്ക് ചക്കക്കുരു മാങ്ങയും കവിയാണ്. ചക്കക്കുരു മാങ്ങ നല്ല ചെനച്ച മാങ്ങ അരിഞ്ഞ് ചക്കക്കുരു കൂടി ഇട്ട് ഇച്ചിരി മുളക് പൊടി, ശകല മുളക് പൊടി, ഇച്ചിരി മുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് അവനെ അങ്ങോട്ട് വേവാൻ വെക്കാം. ചക്കക്കുരു മാങ്ങ ഒരു പരുവത്ത് റെഡിയാക്കി എടുത്തു കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ കുക്കറിന്റെ സേഫ്റ്റി വാല്വ് പോയായിരുന്നു. ചേട്ടൻ ഇപ്പൊ അതുകൊണ്ട് പോയിട്ടുണ്ട്. വേറെ കുക്കറിലോട്ട് മാറ്റേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഇതൊരു ചെറിയ കുക്കറാണ്, മറ്റൊരു മുട്ട കുക്കറായിട്ട് ഞാൻ അതിനെ എടുക്കുന്നില്ല. അതുകൊണ്ട് ഇതിൽ തന്നിട്ട് വേവിച്ചു നല്ലതായിട്ട് വെന്തു കേട്ടോ. ചക്കക്കുരു ഒക്കെ നല്ല നന്ന ഭംഗി വെന്തു. കുക്കറിനകത്താണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണ്ടേ, ഇങ്ങോട്ട് അമക്കി അമക്കി അങ്ങോട്ട് കൊടുക്കണ്ടേ. അതുകൊണ്ട് വെന്തു. ചക്കക്കുരു മാങ്ങയ്ക്ക് അരപ്പെന്നാന്ന് എല്ലാവർക്കും അറിയാലോ. തേങ്ങ, മഞ്ഞപ്പൊടി, ജീരകം, ചുമന്നുള്ളി ഇത്രയാണ് ചക്കക്കുരു മാങ്ങയുടെ അരപ്പ്. അത് നമുക്ക് അവനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലും കുഞ്ഞ മീൻ മത്തിയാണെങ്കിലും മതി, ചെറുതായിട്ട് കണ്ടിച്ച് നമുക്ക് പീര വെക്കാൻ നോക്കൂ. ഇന്നലെയോ മിനിഞ്ഞാന്ന് വെക്കെ ഓരോരുത്തരെന്നെ മത്തി ഓരോ മീനും പീര വെച്ച് കൊതിപ്പിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ പീനായും ഒക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, അങ്ങനെ കൊതിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, ചേട്ടനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, കുക്കറിന്റെ ഇതും എല്ലാം ഒന്ന് ശരിയാക്കാൻ വേണം പോണായിരുന്നു. പപ്പടം, നമ്മുടെ ഗുരുവായൂർ പപ്പടം തീർന്നു. അപ്പൊ എല്ലാം കൂടെ ഒരു ദിവസം ഒന്നിച്ച് അങ്ങോട്ട് എല്ലാം കൂടെ ചെയ്യാന്ന് പറഞ്ഞ് ചേട്ടൻ പോയിട്ടുണ്ട്. ഞാൻ തേങ്ങയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്. എന്തും പിന്നാലും ഞാൻ ചെറുതാക്കി എടുത്തിന്ന് വീരെ വെക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട്. ആഹാ, കുട്ടുമണി പോലത്തെ ഇവിടെ കൈ കഴുകാൻ വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം ഞാൻ ഇനി എടുക്കത്തൊന്നും ഇല്ല, അതിനകത്ത് ഒഴിക്കത്തൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇന്നലത്തെ യോഗ ചെയ്തത് ചിലവർക്കൊന്നും കാണാൻ ശരിക്കും പറ്റിയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇടയ്ക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നടുവേദനയുടെ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം കേട്ടോ. മലന്ന് കിടന്ന് കൈ ഇങ്ങനെ കുറച്ച് അകത്തി വെക്കുക, കാലിച്ചിരി അകത്തി വെക്കുക, നല്ലതായിട്ട് റെസ്റ്റ് എടുക്കുക, ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, പിന്നെ കൈ അങ്ങോട്ട് പുറോട്ട്
ഇങ്ങോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തത്, ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് റബ്ബർ ബാൻഡ് വലിക്കുന്ന പോലെ പുറോട്ട് കൈ ആഞ്ഞു വലിക്കുന്നു, കാലിനെ അങ്ങോട്ട് വലിക്കുന്നു, അങ്ങോട്ട് വലിക്കുന്നു, അസൽ റബ്ബർ ബാൻഡ് വലിക്കുന്നു പോലെ വലിച്ച് കൈയൊക്കെ നേരെ യഥാസ്ഥാനത്ത് കൊണ്ട് വെക്കുന്നു. പിന്നെ അങ്ങനെ തന്നെ കിടന്നോണ്ട് കാല് മടക്കി വെച്ചിട്ട് ഒരു വശത്തോട്ട് വലത്തോട്ട് പതുക്കെ ചരിച്ചുകൊണ്ട് രണ്ട് കാലിനെയും കൊണ്ടിടുന്നു. വലത്തോട്ട് ചരിച്ചിടുമ്പോ ഇടത്തോട്ട് നമ്മൾ നോക്കിക്കിടക്കുന്നു, ഇടത്തോട്ട് ചരിച്ചിടുമ്പോ വലത്തോട്ട് നമ്മൾ നോക്കിക്കിടക്കുന്നു. ഞാൻ ഇതെല്ലാം ഡെയിലി ചെയ്യുന്നുണ്ട് ഇപ്പം കേട്ടോ, കാരണം വയസ്സായി. ഇനിയിപ്പം മുമ്പോട്ട് പോകുമ്പോ നടുവേന അല്ലാത്തവേന ഇല്ലാത്തവേന, ഇപ്പം വയസ്സാകണ്ട നടുവേനയ്ക്ക് ശരിക്കും പറഞ്ഞ നേരത്തെ ആൾക്കാർക്ക് നടുവേന തുടങ്ങിയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ കുറെയൊക്കെ നോക്കുക യോഗയിലൂടെ. ശോഭ ചേച്ചി പറഞ്ഞിട്ടില്ല 70 വയസ്സായ ശോഭ ചേച്ചി ഇന്നും യോഗ ചെയ്യുന്നുണ്ടെന്ന്. എന്തുകൊണ്ട് നമുക്കൊക്കെ ചെയ്തുകൂടാ? ശോഭ ചേച്ചി മിടുക്കിയല്ലേ, കണ്ടോ ചെയ്യുന്നത്. പാവ ശോഭ ചേച്ചിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ മടിയില്ലാത്ത ശോഭ ചേച്ചി ആയിട്ടല്ലേ ശോഭ ചേച്ചി. മിക്ക പെണ്ണുങ്ങൾക്കും മടിയുടെ മടിയാണ് ഓരോന്ന് ചെയ്യാന്. ഈ മടി വിചാരിച്ചിരുന്നാൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. വാ വേദനയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ആരും നമ്മളെ നോക്കത്തില്ല. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മളെ നോക്കത്തുള്ളൂ. അത് ആരാന്ന് പറഞ്ഞാല് സ്വന്തമായിട്ട് ഭർത്താവും താങ്ങിക്കൊണ്ട് നടക്കാനുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊക്കെ എടുത്തു രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ എടുത്ത് തരുമായിരിക്കും കുറയാകുമ്പോ എല്ലാരും. പിന്നെ അങ്ങോട്ട് ദേഷ്യം വരും അവർക്കൊക്കെ അറിയാലോ. അതുകൊണ്ട് പറ്റുന്നത്രയും കാലം നല്ലതായിട്ട് തന്നെ ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കുക. പിന്നെ ദൈവം ഒരു അസുഖങ്ങൾ വരുത്തി വെക്കുന്ന നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റാതെ ദൈവം നമുക്ക് തരുന്ന അസുഖമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിനെ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ഒന്നും ചെയ്യാനിട്ടോ പിടിക്കാനിട്ടോ ഒന്നുമല്ല, ജന്മന ഓരോരുത്തർക്ക് ഓരോന്നും ദൈവം തരുന്നു, അത് നമ്മൾ സ്വീകരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചക്കക്കുരു മാങ്ങയും താണ്ട ചെറിയൊരു തിള വന്നാൽ മതി, തിളയ്ക്കണ്ട. ഇനി നമുക്ക് ഇതിന് കടുക് വറുത്തിടുക, പീരയ്ക്ക് വേണ്ടി ചതയ്ക്കാൻ പോവാട. ഞാൻ വിചാരിച്ച ചക്കക്കുരു മാങ്ങയും കറി വെച്ചല്ലോ, പീരയ്ക്ക് മീൻ പീരയ്ക്ക് ചതച്ചും വെച്ച പിച്ചിരി മുരിങ്ങയിലെടുത്തും കൂടെ ഒരു തോരന വല്ലതും വെച്ചാലേ നമുക്കൊരു കറിയാവുമല്ലോ, വൈറ്റമിനും അല്ലേ. അപ്പം നമുക്ക് എടുക്കട്ടെ മുരിങ്ങ. ഇതാ നമ്മുടെ കമ്പ് തോട്ടി, ചേട്ടനിവിടെ പലതരത്തിലുള്ള തോട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എടുക്കട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ മുരിങ്ങയിലൊക്കെ എടുത്തോണ്ട് വന്നു കേട്ടോ. കണ്ട നമ്മുടെ മുരിങ്ങ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ഗുണ, കറി വെക്കാനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുരിങ്ങയിലെടുത്ത് തോരൻ വെക്കാം. ഇതപ്പോൾ ഒരുക്കി എടുക്കട്ടെ. നമ്മുടെ മുരിങ്ങയില നമ്മൾ റെഡി ആക്കിക്കൊണ്ട് വന്നു കേട്ടോ. നമുക്ക് ചീനച്ചട്ടി എടുത്തു വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക വറക്കത്തില്ല കേട്ടോ, മുരിങ്ങയിലേക്കൊന്നും വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ കുറയ്ക്കണം നമുക്ക്. എന്നിട്ട് നമുക്ക് മുരിങ്ങയിലാണ് നമ്മുടെ ഹൈലൈറ്റ്, തേങ്ങയെ കുറയ്ക്കുക. കൊളസ്ട്രോളിനൊക്കെ തേങ്ങ കൊള്ളത്തില്ല കേട്ടോ. കൊളസ്ട്രോളിന്റെ ടിപ്പ് എല്ലാവർക്കും അറിയാലോ, വരാതിരിക്കാൻ ഏഴ് ദിവസം ഓരോ അല്ലി വെളുത്തുള്ളി, ഒരു ദിവസം ഒരല്ലി വെളുത്തുള്ളി, അങ്ങനെ ഏഴ് ദിവസം ഏഴല്ലി ആയില്ലേ മൊക്കാകുമ്പോ. വെറും വയറ്റില് ചുട്ട് കഴിക്കണം കേട്ടോ, ആർക്കും കൊളസ്ട്രോൾ പറ്റില്ല. ഇനി കൊളസ്ട്രോൾ വരാതിരിക്കുന്നവർക്കും ഏറ്റവും ഉപകാരം കേട്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്യണം. മുരിങ്ങയില പൊട്ടുന്നല്ലേ, നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് അടച്ചിടാവേ. ചെറിയ തീ കിടന്ന് വേകണം, അവിടെ കിടന്ന് വേകട്ടെ. അപ്പം ചേട്ടനും നമ്മുടെ മത്തിയൊക്കെ ആയിട്ട് വന്നായിരുന്നു കേട്ടോ. മത്തി വന്ന് ഞാനതിനെ വെട്ടിക്കൊണ്ടാണ് വന്നത്. ഞാൻ പിന്നെ അതിനെ എത്ര വെട്ടിയിട്ട് വന്നാലും നമുക്ക് അത് വീണ്ടും നല്ല വൃത്തിയാക്കേണ്ടിയ കടമയുണ്ടല്ലോ അല്ലേ. കടമയെന്നല്ല, അത് വൃത്തിയാക്കിയാലേ നമുക്ക് അറപ്പാവും. അപ്പൊ തീരയ്ക്ക് പരട്ടിയെല്ലാം റെഡിയാക്കി വെച്ചു. രണ്ട് കിളിമീനെടുത്ത് വറക്കാനിട്ടു മോന് വേണ്ടിയിട്ട്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അത് അവിടെ ഇരുന്ന് പതുക്കെ മൂക്കട്ടെ, ഇത് അടച്ചു വെക്കാനും തെറിക്കും, മീൻ തെറിക്കും. ഇനി നമുക്ക് ഇടയ്ക്ക് ഞാന് മുസമ്പ് എടുത്ത് ജ്യൂസ് ഉണ്ടാക്കി, അതിന്റെ കൂടിയെല്ലാം കഴിഞ്ഞ് ചേട്ടനും കൊടുത്തു, കൊച്ചുങ്ങൾക്കും അമ്മ എല്ലാരും കുടിച്ചു. അമ്മയ്ക്ക് മുസമ്പിയൊക്കെയാണ് അമ്മ കുടിക്കും. അപ്പൊ ഇനി ഞാൻ അടുത്ത നോക്കട്ടെ. അങ്ങനെ നമുക്ക് നമ്മുടെ മത്തിപ്പീര റെഡിയായ എല്ലാം ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കട്ടെ. എന്റെ സാറേ സംഭവം എല്ലാം ഉണ്ട് കേട്ടോ, അപ്പൊന്നും ചേർക്കണ്ട, കുറച്ചുകൂടെ പറ്റിയാ മതി. അപ്പൊ നമ്മുടെ
അത്തിപ്പീര് എല്ലാം റെഡിയായി പാവട്ടക്കോല്ലാം കഴിഞ്ഞ് ഉച്ച വരെ ഉള്ളത്. ഞാൻ ഒരു കാര്യം ഇപ്പൊ ഒന്ന് പറയുവാണ്, എനിക്ക് കമന്റ് പഴയതിനൊന്നും തരാൻ പറ്റുന്നില്ല. വൈറ്റ് സ്റ്റുഡിയോ നോക്കിയപ്പോ ഒത്തിരി കമന്റ്സ്, പാവം പിള്ളേർ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, കുവൈറ്റിലാ ചേച്ചി ഞാന് മുടി സോപ്പിട്ട് കഴുകാവോ, ഇത് തേച്ചിട്ട്. സോപ്പ് ഒന്നും ഇടണ്ട, മുട്ടയുടെ വെള്ളം തേച്ച് കഴിയുമ്പോ മുടിക്ക് നാറ്റേ വരത്തില്ല. ഷാമ്പു ഉണ്ടെന്നുണ്ടേ വല്ലപ്പോഴും ഒരു ശകലിടുക, അല്ലേ ഷാമ്പു ഇടണ്ട. ഞാൻ താളിയിടുന്നത് ഷാമ്പു എല്ലാം ചീത്തയാണ്, ഷാമ്പു അഥവാ ഇടുവാണ്, സോപ്പ് ഒരിക്കലും ഇടില്ല, ഷാമ്പു പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഒന്നും ഇട്ടില്ലെങ്കിലും മുടിക്കൊരു മണവും വരത്തില്ല. നാരങ്ങാനീര് രണ്ടു തുള്ളി ചേർക്കുന്നോണ്ടും മുടിക്ക് മണം വരത്തില്ല. വെള്ളം മുട്ടയുടെ വെള്ള ആയതുകൊണ്ടും നാറ്റൊന്നും വരത്തില്ല. ഇതുണ്ട് എന്റെ കയ്യിൽ ഇന്നലെ ഇച്ചിരി തേച്ചോണ്ട് ഇച്ചിരി വ്യത്യാസം ഉണ്ട് കഴിക്കല്ലേ. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ഞാൻ ടിപ്സ് കാണിച്ചത് ആ ദിവസം? ആ പോട്ടെ. പിന്നെ പിന്നൊരു കാര്യം പറയാനുള്ളത്, ആരായിരുന്നു മുടി 61 വയസ്സുണ്ട്, മുടി നരച്ചതാണ് ഡൈ ചെയ്യുന്ന, ഒരു കുഴപ്പമില്ല. നമുക്ക് അനുഭവസ്ഥർ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട്, ഡൈ തേച്ച മുടിക്കാണെങ്കിലും ഇതിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഡൈ തേക്കുന്നവർക്ക് 15 ദിവസത്തിൽ ഒരിക്കൽ തേച്ചില്ല വീണ്ടും മുടി കയറി വരുമല്ലോ, നര കയറി വരുമല്ലോ. എന്താണേലും ഈ ഡൈ തേക്കുന്ന എന്നാണോ അതിന്റെ ഒരു എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൈ തേക്കുന്ന ഇന്ന് ഡൈ തേക്കുവാണേ ഇന്നലെ ഈ മുട്ട അങ്ങ് തേച്ച് നിക്കണം. അപ്പൊ ഒരാഴ്ച ഒന്നായില്ലേ, പിന്നെ ഡൈയുടെ കളറൊന്നും പോത്തില്ല, അഥവാ പോകത്തില്ല, ഡൈയുടെ കളറേ പോത്തില്ല. എന്താണേലും ഒരു മാസം കുടുംബാണേലും ചെയ്യുന്നവര് ഡൈ ചെയ്യുമല്ലോ. എന്താണേലും മുടി വളരുമെന്ന് 100% ഉറപ്പാ. ഡൈ തേച്ചാലും പ്രശ്നമൊന്നുമില്ല, ഡൈയുടെ കളർ അങ്ങനെ പെട്ടെന്നൊന്നും പോത്തുമില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ, ഈ മുടി വളരുന്ന ടിപ്സ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, ഞാൻ മുടിയുടെ മുടിക്കാ വരുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു പ്രശ്നമായിട്ടാണ് ഇന്നിപ്പോ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ പറഞ്ഞുതരാം, ഇതാര് പറഞ്ഞു തന്നൊന്നും ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്തിനാ ഇരിക്കുന്നതെന്ന് അറിയാവോ? ഭയങ്കര ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഇരിക്കുന്നത്. അത് എന്റെ അറിവിൽ നിന്നുള്ള ടിപ്സ് അല്ല കേട്ടോ, എന്റെ ഒരു സബ്സ്ക്രൈബർ, എന്റെ മോ, എന്റെ കൊച്ചിനെ പോലെ എന്നെ സ്നേഹിക്കുന്ന, സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു സബ്സ്ക്രൈബറാണ്. ആ കുട്ടിയുടെ പേര് സവിത എൻ കെ ഗായത്രി എന്നാണ്. ഞാൻ എൻ്റെ മോനെ കൂടെ ഒക്കെ കാണിച്ചു, ചേട്ടനെയും കാണിച്ചു, എന്ത് ഹെൽപ്പാണ് എനിക്ക് വേണ്ടി ഓരോരുത്തർ ചെയ്യുന്നതെന്ന്. അപ്പൊ അതിന്റെ മുടി മുഴുവൻ 7 വർഷത്തോളമായിട്ട് മുടിയെ കായായിരുന്നു. പണ്ട് സൈസ് കായുണ്ടല്ലോ ഈര് പോലത്തെ, നമുക്ക് ഇതുവരെ അത് വന്നിട്ടില്ല, ഇനി വരുവാണ്, നമുക്ക് ഈ ടിപ്സ് ഉണ്ടല്ലോ. അപ്പൊ മുടി മുഴുവൻ കായുമായിട്ടിരിക്കുന്ന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത് തന്നെ പറഞ്ഞു, സവിത തന്നെ പറഞ്ഞു, ചേച്ചി ഇത് ചേച്ചി പറഞ്ഞു കൊടുക്ക എല്ലാവർക്കും എന്ന് പറഞ്ഞു. അതിൻ പ്രകാരമാണ്, കാരണം അത് 7 വർഷമായിട്ട് അത് അനുഭവിക്കുന്ന, എന്നിട്ട് മുടി അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുക, പോകത്തേ ഇല്ല. അപ്പൊ അത് ചെയ്ത ഒരു ടിപ്സ് എനിക്ക് കമന്റിലൂടെ പറഞ്ഞു തന്നെ, ഒന്ന് ഓർത്തു നോക്കിക്കുക അതിന്റെ ആ സ്നേഹം. ശരിക്കും എന്റെ പൊന്നു മോളെ ഉമ്മ, ചക്കര ഉമ്മ സവിതയ്ക്ക്, കാരണം ഇത്രയൊക്കെ എന്നെ സ്നേഹിക്കുന്നത് ഓരോരുത്തര്, ഇതിനകത്ത് പല ആൾക്കാരും ഉണ്ട് കേട്ടോ ഇങ്ങനെ സ്നേഹിക്കുന്നവര്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അതില്. അപ്പം എനിക്കിങ്ങനെ കിട്ടിക്കഴിയുമ്പോ ഞാൻ പറഞ്ഞു, മോളെ എനിക്കതിങ്ങനെ ഒന്ന് മോള് പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചപ്പം, ചേച്ചി ഞാൻ കമന്റ്, ഞാൻ പറഞ്ഞു എനിക്ക് കമന്റിലൂടെ പറഞ്ഞതാ, എനിക്ക് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതും പറഞ്ഞു, ചേച്ചി ഇത് പറഞ്ഞു കൊടുത്തോ, നല്ല റിസൾട്ട്. അപ്പൊ അത് ഈ ഏപ്രിൽ മാസം 7 ദിവസം കൊണ്ട് അതിന്റെ മുടിയിലെ മൊത്തം കംപ്ലീറ്റ് പോയെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ടിപ്സ് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പഴമക്കാര് പറയുന്ന നെല്ല് പുഴുങ്ങിയ ആവി കൊള്ളിക്കത്തില്ലേ നമ്മുടെ തലയില്, അപ്പൊ ഇപ്പൊ നമുക്ക് ആവി കൊള്ളിക്കാൻ നെല്ല് പുഴുങ്ങുന്നിടത്തൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പൂജാദ്രവ്യം കടയിൽ, ഞാൻ ഇവിടെ എപ്പോഴും നെല്ല് വാങ്ങിക്കും, എല്ലാ വർഷവും ഉത്രട്ടാതി സമയം പറ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്പലത്തിന്റെ ഒരു വഴിപാടുണ്ട്, പറ വെക്കുക എന്ന് പറയും. ഓണത്തിന്റെ എന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം, ഓണം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഉത്രട്ടാതി ദിവസം ദേവിയൊക്കെ എഴുന്നള്ളിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ആറ്റിക്കുട, നമ്മുടെ മീനച്ചിൽ ആറ്റിക്കുട എടുത്ത് നമ്മുടെ വീട്ടിൽ കയറി പറയല്ല എടുത്തോണ്ട് പോകുമ്പോൾ നമ്മൾ നെല്ലാണ് മേടിച്ച് പറവെക്കും. അപ്പൊ അത് ഞാൻ മേടിക്കുന്നത് നമ്മുടെ പൂജാദ്രവ്യ കടകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ നെല്ല് കിട്ടും. അപ്പൊ നമുക്ക് എന്നാ നെല്ല് വേണം, കുറച്ച് മതിയല്ലോ, പറവെക്കാനൊക്കെ ഒരു പറ നെല്ലൊക്കെ വേണം. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് നെല്ല് മേടിക്കുക. ആ നെല്ല് മേടിച്ചിട്ട് നമ്മുടെ കുക്കറിനകത്തോട്ട്, കുക്കറിനകത്ത് വെള്ളം വെച്ച് തിളക്കുക, എന്നിട്ട് ഈ നെല്ല് അതിനകത്തോട്ട് ഇടുക, അല്ലെ നെല്ല് വെച്ചിട്ട് തിളപ്പിച്ചാലും മതി കേട്ടോ. തിളപ്പിച്ചിട്ട് നമ്മൾ വിസിലിടരുത്, വിസിലിടാതെ നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പം അതിലേക്ക് കൂടി ഇങ്ങനെ ആവി വരുമല്ലോ നല്ലതായിട്ട്. ആ ആവി നമ്മൾ കുളി കഴിഞ്ഞിട്ട് ചെറിയ നനവോടുകൂടി, നല്ലതായിട്ട് ഉണങ്ങരുത്, ചെറിയ നനവോടുകൂടി
കുളി കഴിഞ്ഞിട്ട് നമ്മുടെ മുടി നമ്മൾ നന്നായിട്ട് ഇങ്ങനെ 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 നന്നായി, എൻ്റെ മുടി ഉണങ്ങിയിട്ടില്ല, എന്തേ നന്നായിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ കാണിച്ച് കാണിച്ച് ആവി മൊത്തം കൊള്ളിക്കണം നമ്മുടെ മുടിയേലോട്ട്. മുടിയേലോട്ട് കൊള്ളിച്ച് കഴിയുമ്പം അപ്പം തന്നെ ആ ചൂട് ചെറുതായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കണ്ണ അകലുള്ളല്ല ഇച്ചിരി അടുപ്പിച്ച ചീപ്പ് എടുത്ത് പതുക്കെ അങ്ങോട്ട് ചീകുമ്പം ഈ കാ മൊത്തം, ആ കുട്ടി പറയാണ് കാ മൊത്തം താഴെ വീണ് കിടക്കുന്ന കാണാന്ന്. അപ്പൊ ഒരു പേപ്പർ ഇട്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്, അപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ. വെള്ള പേപ്പർ ഇട്ടിട്ട് ചെയ്യുക, ചീകി കഴിയുമ്പോൾ മൊത്തം കാണാന്ന്. അപ്പം ഒരു 7 ദിവസം അത് ചെയ്തെന്ന് പറഞ്ഞു കേട്ടോ. 7-ാമത്തെ ദിവസം അതിന്റെ കംപ്ലീറ്റ് പോയി. എന്നിട്ട് അത് പറയുന്നുണ്ട് കൂടുതൽ അതിൽ കൂടുതലായിട്ട് ഇനിയും പോകാനുണ്ടെങ്കിൽ 7 അല്ല പിന്നെയും പിറ്റേ ദിവസം ഒന്ന് തുടർന്നുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് നോക്ക്, നിങ്ങൾ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു ടിപ്സാണ്, മിക്കവർക്കും ഇതുണ്ടാവുന്നതാണ്. മുടി നനഞ്ഞ മുടി കെട്ടിവെക്കുന്നവർക്കാണ് കൂടുതൽ ഈ കായൊക്കെ വരുന്നത് കേട്ടോ. പക്ഷെ എൻ്റെ മുടിയെ കായൊക്കെ വരാൻ ഇന്നുവരെ വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഈ നനഞ്ഞ മുടി വീർക്കുന്നതുകൊണ്ട് കെട്ടി അങ്ങ് വെക്കാറുണ്ട്, കായ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇനി വരുവാണെങ്കിലും എനിക്ക് ഈ ടിപ്സ് മോള് പറഞ്ഞു തന്നല്ലോ. എൻ്റെ സവിതക്കുട്ടിക്ക് 1000 എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇത് പറഞ്ഞു തന്നതിന്. എനിക്കിത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനാണ് ഞാൻ കമൻറ്റിലൂടെ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ പറഞ്ഞു തന്നു. എൻ്റെ കമൻ്റ് എടുത്ത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് സത്യമാണോ അല്ലയോ എന്ന് ഇന്നലത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചെയ്തിരിക്കണം. ഇതൊരു വലിയൊരു, ശരിക്കും ഇത് ലോകത്തെ എല്ലാ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും തലയിൽ ഇങ്ങനെ ഒരു കാ വരുന്നതാണ്. പണ്ട് നമ്മുടെ കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരു കുഞ്ഞീര് പോലത്തെ ഒരു സാധനം, അതാണ് ഈ കായ അല്ലേ. അപ്പൊ അത് അവിടെ വെച്ചെന്നിട്ട് മുടി കട്ടായി പോകുന്നു, ഇതായി പോകും അല്ലെ, മുറിഞ്ഞു പോകും. അപ്പൊ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ ഇത് ചെയ്യണം കേട്ടോ, ഈ ടിപ്സ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. നിങ്ങൾക്കൊരു നല്ല ഗുണം തന്നെ ചെയ്യുന്നതാണ്, അതിന്റെ അനുഭവത്തിലൂടെ അത് പറഞ്ഞതാ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, മുട്ടയുടെ ഒത്തിരി സംശയങ്ങൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അപ്പം എൻ്റെ പുതിയ വീഡിയോ കാണുന്നവർക്കറിയാം, മുട്ട തേച്ച് കഴിഞ്ഞാൽ മുടിയിൽ ഒട്ടും നാറ്റം വരത്തില്ല മുട്ടയുടെ വെള്ളം തേച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നിങ്ങളത് ഷാമ്പൂ ഒന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല, ദൂരെയുള്ളവർക്കൊക്കെ ഷാമ്പൂ കാണും, അവർക്ക് താളിയൊന്നും കിട്ടത്തില്ലല്ലോ. അഥവാ നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നെങ്കിൽ ഒരു തുള്ളി ഷാമ്പു വെള്ളത്തിനകത്തോട്ട് ഒഴിച്ചിട്ട് കലക്കിയിട്ട് അങ്ങ് കഴുകിക്കളയുക കേട്ടോ. പിന്നെ താരൻ്റെ ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അരിവേപ്പിൻ്റെ ഇലയുടെ വെള്ളം തലേ ദിവസം ഇലയിട്ട് തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസം ആറിയിട്ട് അത് തേച്ച് കഴുകി കുറച്ച് നേരം ഇരുന്നിട്ട് പിടിപ്പിച്ച് കഴുകിക്കളയുക. അത് സൂപ്പറാണ്, താരം മൊത്തം പോയ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുവാണ്. പിന്നെ എന്നായിരുന്നു, മുഖം വെളുക്കാനുള്ള ടിപ്സ് ഞാൻ മിക്കവാറും ഇടയ്ക്കിടയ്ക്കെല്ലാം കാണിക്കാറുണ്ട് കേട്ടോ. യോഗ ഞാൻ ഫസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അത് ഇന്നല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ കാണിച്ചു തന്നിരിക്കും. നിങ്ങൾക്ക് അത് ചെയ്യണം. നിങ്ങൾ തീർച്ചയായിട്ടും യോഗ ചെയ്ത് നിങ്ങൾ നല്ല ആരോഗ്യവതികളാകാം സത്യം കേട്ടോ. ഒരു ശോഭചേച്ചി ഉണ്ട് നമ്മുടെ ഇതിനകത്ത്, ശോഭചേച്ചി പറഞ്ഞിട്ടുണ്ട് എനിക്ക് യോഗ ചെയ്താണ് എനിക്ക് ആരോഗ്യം വീണ്ടെടുത്ത്. നടുവേദനയുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന യോഗയാണ് ഞാൻ കാണിച്ചത്. അത് ചെയ്താൽ നടുവേദന തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർക്ക് പോയിട്ടുണ്ട്. അതാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. നമുക്ക് നല്ല ഗുണങ്ങളുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലാണ്ട് മറ്റുള്ളവർക്ക് സങ്കടം വരുന്നതും മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ട് ഒരാവശ്യവുമില്ല അല്ലേ. അപ്പൊ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.